ആ ഷബിയെ, ഇന്നേ അനോടിപ്പോ വർത്താനം പറഞ്ഞുകൊടുക്കാനും നിക്ക് നേരില്ലടി. പിന്നെ ഇന്റെ ബാവ വരികയാണിപ്പന്നേ, ഓനിപ്പൊ 8 മണിയാകുമ്പോ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങും പറഞ്ഞു. ആ കുഞ്ഞോളെ, ഇജ്ജ് ആ വായ കുഴിച്ചിട്ടുണ്ടാക്കിട്ടാണടി അവിടുന്ന് മഴ വെട്ടാനേ. ബാങ്കിട് പോന്നെ അവിടുന്ന്. ആ അതെ, ഓന് ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ പൈമീന്. അപ്പൊ അത് വായന്റെ ഇലയിൽ വെട്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് പോയതാണോളെ. അങ്ങനെ അറിയാനേ കഴിഞ്ഞൊരു ബാവ വന്നപ്പോ നിന്നെ വിളിച്ചോ? ഇല്ല. അപ്പൊ കഴിഞ്ഞൊരു ബാപ്പുട്ടിന്റെ വണ്ടി ഉണ്ടായിരുന്നു, അത് പോവാൻ വിറ്റു. ഇപ്പൊ നിങ്ങക്ക് ഇന്നു വേണം, ഇന്റെ വണ്ടി വേണം. ആഹാ, എനിക്ക് മനസ്സിലാവുട്ടമ്മ. അതൊന്നല്ല, ഇതൊന്ന് പൊയ്ക്കാ അവിടുന്നേ. ഈ പ്രാവശ്യമെങ്കിലും വന്നിട്ട് അവന്റെ കല്യാണം ഒന്ന് ശരിയായി കിട്ടിയാ മതിയെന്നു. എല്ലാ കുറിയും വരാ പോക വരാ പോക എന്നല്ലേ. അതിന് ഓ എങ്ങനെ ശരിയാവും എന്റെ കല്യാണം? ഓനെ സെറ്റാരാ? അതോന് സെറ്റിതൊന്ന് മാറാൻ പറയും. എന്നാ കല്യാണൊക്കെ ശരിയാവും. ഇക്കുറിയെങ്കിലും ആ കുണ്ടന്മാരെ കൂട്ടത്തിൽ നിന്ന് ആ കള്ളുടി സെറ്റിൽ നിന്നാണ്ട് മാറി കിട്ടിയാ മതിയെന്ന് എന്റെ കുട്ടി. ആ കല്യാണം ഒന്ന് നേരായി കിട്ടിയാ മതിയെന്ന് പറഞ്ഞേ. നമ്മളെ തെക്കോർത്തെ കുഞ്ഞാപ്പൂല്ലേ, ആ ഓന്റെ ഓന്റെ വല്യമാക്ക് പിന്നെ ഒരു കിളി ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞു. അത് ഗൾഫ് അറബിന്റെ കസായേ. ആ അവിടെ കാത്തക്കുണ്ടാവും. ആ നിർത്ത് നിർത്ത് നിർത്ത്. അസ്സലാമു അലൈക്കും. കൊറേ നേരം വന്നിട്ട് ഞങ്ങളെ അടുത്ത് ഇറങ്ങിക്കിട്ടുണ്ട് അവിടുന്ന്. എന്നാ വല്യമാക്കളെ അറബി ജ്യൂസേ. എന്നാ ആയിക്കോട്ടെ, വൈകുന്നേരം ഇറങ്ങട്ടോ. എന്നാ വിട്ടളി, അസ്സലാമു അലൈക്കും. ഓ അൽഹംദുലില്ലാ, എത്ര കാലം ഞാൻ മായണിട്ടറിയോ. ഇവിടെ എന്ത് തുടങ്ങിയ മായാണ്? പൊന്നാര ബാവേ, ഇജ്ജൻ കാല് കുത്തിയതും മായാണ് വരലും നോക്കാച്ച്. ദുബായിൽ കുറച്ച് മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. നമ്മളീ കോറിയിലും കുളത്തിലൊക്കെ കുളം കുത്തി നീന്തും ചെയ്യലോണ്ട് നമുക്ക് നീന്തം പറയാലോ. അറബിയാണ്ട് കുടുങ്ങിയില്ലേ ഞങ്ങളൊക്കെ. ബിൽഡിങ്ങിന്റെ 16 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നീന്തി 15 പൊങ്ങി. അവസാനം ഒരു അറബിയെ രണ്ട് അറബിയെ തോള് വെച്ചുകൊണ്ട് ഞാൻ നീന്തി കാണാൻ അപ്പുറത്തെ ബിൽഡിംഗ് കയറിയത്. അറ്റാ നീന്തി അറിയല്ലോ. മാറ്റിക്കോട്ടെ. നിക്കടി, ആ എന്റെ പച്ചപ്പെട്ടില്ലേ ആ എടുത്തോണ്ടേ. ഇതിന്റെ പഴയ തുണി ഉണ്ടല്ലേ. സമ്പത്തിൽ തുണിയും കാര്യങ്ങളും ഒരുപാട് സാധനം ഞാൻ കൊടുത്തിങ്ങനെ. പക്ഷെ നമ്മള് കൈ പിടിച്ചോണ്ടല്ലേ, പൊക്ക കാർഗ ഉള്ളല്ലേ. ഇത് പിടിച്ചോ, എന്തേക്കുന്ന ചെലവാവും. അത് വാങ്ങിച്ചോളി മാ, ഇപ്പൊ ആവശ്യം കൊടുത്താ പോരെ. നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ വാങ്ങിക്കൂടി. നേരണ്ട് പോയി പോയിലടിച്ചിട്ടില്ല, ഞങ്ങളും മുകളിലുണ്ട്. എന്നാ എന്റെ പെണ്ണുങ്ങൾ വരാ, കുറച്ചു ദിവസം വന്നിട്ടില്ലെങ്കിലേ എന്ന് ഇവിടുന്ന് അങ്ങനെ അടിക്കുന്നു. എ സിയിൽ കുത്തുന്നാണ്ട് ഉസാറായിട്ട് അടിച്ചൂടെ.
ഞാനേ ചോറ് അങ്ങാടിയിരുന്നു ചുമാണ്ട. ചാടിയണി തമ്മൊരു കടന്നുകൊടുത്ത മാതിരി മൂന്താ. എന്താ ഗൗരവന്നോ ഇത്? എങ്ങനെ ഇന്നലെ രാത്രിയിൽ വന്നത്? ഏ, ഞാൻ വിചാരിച്ചു ഇക്കൊല്ലെങ്കിലും എന്റെ കല്യാണം നടത്താൻ പറ്റുന്നു. ഈ രണ്ടു മൂന്ന് കുറിഞ്ചു വന്നിട്ടും തന്നെ എന്റെ കല്യാണം കടന്നു കഴിച്ചു പറ്റിയില്ലല്ലോ ചെക്ക. ഇന്നെങ്കിലും എനിക്ക് ഇതൊന്ന് മാറ്റിക്കൂടെ? എന്നാ ഞാൻ കുജിക്ക് എടുത്തിട്ടാ ചേട്ടൻ കല്യാണം നടത്താൻ നിക്കണത്? ഇന്നലെ എൻ്റെ അടുത്ത് തന്ന പൈസ അത് ഇതിൻ്റെ കുട്ടി തന്നെ കച്ചാൾ. ഇത് തിന്നാലേ നമുക്ക് ദഹിച്ചൂല. ആ ഇഞ്ചി കള്ളു കുടിച്ച നടന്നുണ്ടാക്കിയ പൈസ അല്ലേ മാണ്ട. ബാവേ, എൻ്റെ പ്രായത്തിൽ ഇപ്പി കുറേ തണ്ണിപ്പ് കാട്ടിയതാണ്. അതിൻ്റെയൊക്കെ വില കുറച്ച് കഴിഞ്ഞാലേ ഇപ്പൊ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. ഇനിയെങ്കിലും ഇപ്പി ഇമ്മീം പറഞ്ഞ ഒന്ന് കേക്ക്. ഇപ്പൊ പറഞ്ഞൊക്കെ ഒരു ചെങ്ങായി പറഞ്ഞ മാതിരി കണക്കാക്കിയാ മതി. പാൻകുട്ടി, ഇനിയെങ്കിലും ജീവിതം ഒന്ന് പച്ച പിടിപ്പിച്ചാ നോക്ക്. മനസ്സിലാവണ്ട എനിക്ക് ഞാൻ പറഞ്ഞതൊക്കെ? ഇത് ജിമ്മാൻ്റെ കുർത്ത മപ്പത് വാങ്ങിച്ചേക്ക. പിന്നെ ഉമ്മാൻ്റെ കുട്ടി ഒരു കാര്യം ചെയ്യണം. ഉമ്മാൻ്റെ കുട്ടിക്ക് പൈസൻ്റെ വില അറിയില്ല, അതുകൊണ്ടാണ്. എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ട് പടിഞ്ഞാറ്റുമുറിയിൽ. ഓളെ എത്തിയുമായ മൂന്ന് കുട്ടികളെയും കൊണ്ടാണ് നിൽക്കുന്നത്. ഈ പെരുന്നാൾക്കും കൂടി അയാൾക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പൈസ ഉമ്മൻ്റെ കുട്ടി ആ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഓൾക്കുള്ള കുട്ടികൾക്കും കുറച്ച് സാധനങ്ങൾ പേരേക്ക് എത്തിച്ചു കൊടുക്കുക, അതാണ് വേണ്ടിയത്. അല്ലാതെ ഇമ്മാൻ്റെ കയ്യിൽ വെക്കണ്ട. കൊണ്ടുപോയിട്ടില്ല, ഞാൻ നാളെ കൊണ്ടുപോയി കേട്ടോ. നിങ്ങള് എവിടെയാ പറഞ്ഞ നിങ്ങളെ കൂട്ടുകാരത്തിന്റെ വീട് പറഞ്ഞു? പടിഞ്ഞാറ്റുമുറിയേ. ആ ഒരു ആക്രിക്കാട് ഉണ്ടല്ലോ, അതിന്റെ കൊറേ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ടാണ്. ആണടാ കാക്ക തിന്നാള കൊടുത്തോ. നോക്കിയാ താത്ത. ഞാനേ പള്ളിപ്പുറത്തുള്ള നിങ്ങളൊരു ചങ്ങാച്ചില്ലേ റുക്കിയ, അവലെ മോനാണേ, ഞാൻ നിങ്ങൾക്കൊരു സാധനം കൊണ്ടുവന്ന. റുക്കിയാന്റെ മോനാ, അനക്ക് നല്ലത് വരട്ടെ. പഠിച്ചവൻ അനക്ക് ഇത് കൊണ്ടിരിക്കാൻ തോന്നിയത്. ഈ അത്രയും കത്തിയിട്ട് നിക്കാണ് ഞങ്ങൾ. താത്ത കുട്ടികളെന്താ ഇന്നെ കണ്ടപ്പോ മലക്കുണ്ടാണ്ട് വിളിച്ചാണ്? എന്താ സംഭവം? ആ അമ്മച്ചി ഇതാ കഞ്ഞി ഉണ്ടാക്കണേ. ഇപ്പൊ ആ കുട്ടോ അവിടെ ഇരുന്നോളി. അമ്മച്ചി ഇന്നും കഞ്ഞി തന്നെ ചോറുണ്ടാൻ പൂതിയാവണ്ടേ? ചോറുണ്ടാക്കിങ്ങളേ. നമുക്ക് ചോറും കഞ്ഞിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. പഠിച്ചാ നമുക്ക് മലക്കിന്റെ കയ്യിൽ അത് കൊറത്തയക്കും. മലക്കോ അമ്മച്ചി ഇങ്ങക്കൊരു കഥ പറഞ്ഞുതരാട്ടോ. പാവപ്പെട്ട ഒരു മനുഷ്യന്റെ കുടിക്കേ പഠിച്ചോ മലക്കിന്റെ കയ്യിലേ ഒരുപാട് സാധനങ്ങൾ കൊറച്ചയച്ച കഥ ഉമ്മച്ചിയൊക്കെ പറഞ്ഞുതരാട്ടോ.
ഒരിക്കലേ ഒരു പഠിച്ചോ എല്ലാവരുടെ സാധനങ്ങളുമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനവും അതിലുണ്ട് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഞാൻ എത്തിച്ചേരാം.